ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഉണക്കമീൻ തീയൽ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് തനി നാടൻ റെസിപ്പിയാണ് ഉണക്കമീൻ വെച്ചിട്ട് ഒരു തീയലാണെന്ന് കാണിക്കാൻ പോകുന്ന അതിനായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു സവാള നാല് പച്ചമുളക് രണ്ട് തക്കാളി ഒരു വലിയ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്കയൊക്കെ ചേർക്കാം കേട്ടോ തീയ്യല് ചേർക്കുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം അതിനായിട്ട് മീൻ എടുത്തേക്കുന്നത് ഉണക്കമത്തിയാണ് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഉണക്കമീൻ തീയ്യൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഉണക്കമുളക് അതുപോലെ കറിവേപ്പിലയിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക സവോളയും പച്ചവെളവും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ വഴണ്ടുവരട്ടെ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കൊരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വച്ചേക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം ചേർക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് തീയൽ വെക്കാനായിട്ട് കറിയിൽ ചേർക്കാൻ ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർക്കാം കേട്ടോ അതിന് പ്രശ്നമൊന്നുമില്ല അതാ നമ്മുടെ തക്കാളി ഒന്ന് റെഡിയാക്കി നമ്മൾ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക എന്നൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി താ സോഫ്റ്റായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്കയോ വഴുതിണങ്ങിയൊക്കെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അതിനൊന്നും പ്രശ്നമില്ല പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം എന്താ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടി വേവിക്കാൻ വെക്കുകയാണ് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം അതിനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഇതിനു മുന്നേ കായയിട്ട് ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഉരുളം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതായി ഈ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഉലുവ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർക്കാം പുളി ഒരുപാടായി പോകരുത് നമ്മൾ തീയലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വേണം പുളി ചേർക്കാനായിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചു നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് വെന്ത് ഒന്നു നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉരുളകിഴങ്ങ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് നല്ലതുപോലെ ആ മിക്സിടെ ജാർ കൂടി ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഒരു അല്പം കുറുകിയിരിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അത് ആ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉണക്കമീൻ ഇട്ട് കൊടുക്കാവൂ ഉണക്കമീൻ ഇട്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഒന്ന് ഉപ്പ് നോക്കുക അതിനുശേഷം വേണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഉണക്കമീൻ ആയതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട് നമ്മുടെ ഉണക്കമീൻ തീയിലൊക്കെ കുറുകി വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്